തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സംവിധാനത്തിന് നേരെ കനത്ത ഭീഷണി ഉയർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോക്സഭയിൽ മൊത്തം 2 MPs മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ 2 സീറ്റിൽ നിന്ന് ഏതെല്ലാം ചാണക്യ തന്ത്രങ്ങളിലൂടെയാണ് 2-3 അക്കങ്ങളിലേക്ക് ആ ഭീഷണി വളർന്നതെന്ന് ഇന്ത്യ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിനുത്തരവാദികളെന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇന്നും പരസ്പരം ആക്ഷേപിക്കുന്നു. ചിലരെങ്കിലും സ്വയം ശപിക്കുന്നു. പക്ഷേ എല്ലാവരും ഒരേ ശബ്ദത്തിൽ സംഘപരിവാരം രാജ്യത്തിന് ആപത്തെന്ന് ഇപ്പോൾ വിളിച്ചു പറയുന്നു. ഗാന്ധിഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെ രാജ്യസ്നേഹിയായിരുന്നെന്ന് പ്രജ്ഞാസിംഗ് ടാക്കൂറും മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ല പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണെന്ന് അനിൽ സൗമിത്രയും BJP നേതാക്കളായതുകൊണ്ട് മാത്രം മതേതര ഇന്ത്യയുടെ മുഖത്തു നോക്കി വിളിച്ചു പറയുന്ന ഈ സന്ദർഭത്തിൽ BJP 2 സീറ്റിൽ ഒതുങ്ങിയ 1984 പരിസര ചരിത്രവും ഒന്ന് അന്വേഷിക്കുന്നത് ഉചിതമാവും. 1984 തിരഞ്ഞെടുപ്പിലാണ് BJPക്ക് 2 സീറ്റ് മാത്രം ലഭിച്ചത്. BJPയുടെ പ്രാഗ്രൂപമായ ഭാരതീയ ജനസംഘം 1951 രൂപം കൊണ്ടത്. അടുത്ത വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി ഉൾപ്പെടെ ദീപം ചിഹ്നത്തിൽ 3 ലോക്സഭാ സീറ്റുകൾ ജനസംഘം നേടിയിരുന്നു. ഹിന്ദുത്വ ആശയം പങ്കുവച്ച ഹിന്ദു മഹാസഭ 4 രാമരാജ്യ പരിഷത്ത് 3 സീറ്റുകൾ നേടി. മൊത്തം ഹിന്ദുത്വ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചവർക്ക് അന്ന് 10 സീറ്റ് ലഭിച്ചു. 1957 ജനസംഘം 4 സീറ്റുകളാണ് നേടിയത്. 62-14, 67-35, 71-22 സീറ്റും ജനസംഘം നേടി. ജനസംഘം ജനതാ പാർട്ടിയെ ലയിച്ചതിനാൽ 77-80 ജനതാ പാർട്ടിയാണ് മത്സരിച്ചത്. ദ്വയാംഗത്വം പ്രശ്നമായതോടെ 1980 ജനതാ പാർട്ടിയിൽ നിന്നും വേറിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS സ്വന്തമായി BJPക്ക് രൂപം നൽകിയത്. 1984 ഒക്ടോബറിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാതിരുന്ന രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദവിയേറ്റെടുത്തപ്പോൾ കൂടുതൽ സാധ്യത കണ്ടെത്തിയ RSS രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ഭാഗമായി BJPയെ കൈവിട്ടു. 1984 തിരഞ്ഞെടുപ്പിൽ RSS പിന്തുണ രാജീവിനും കോൺഗ്രസിനുമായിരുന്നു എന്ന് ഇവിടെ ഓർക്കണം. ഇതോടെ 1975 അടിയന്തരാവസ്ഥയും സംഘടനാ നിരോധനവും മറക്കാനും പൊറുക്കാനും തയ്യാറായ RSS സ്വന്തം ലക്ഷ്യങ്ങൾ നേടി. അയോധ്യ രാമക്ഷേത്ര പ്രക്ഷോഭം സജീവമാക്കാൻ RSS മുന്നിട്ടിറങ്ങിയതും രാജീവ് നയിച്ച കേന്ദ്ര സർക്കാർ ബാബരി മസ്ജിദ് പൂജയ്ക്ക് വേണ്ടി തുറന്നു നൽകിയതും രാമക്ഷേത്ര ശിലാന്യാസത്തിന്റെ അനുമതി നൽകിയതും മറ്റും രാഷ്ട്രീയ മറവി രോഗത്തിന് ചരിത്രം കരുതി വെച്ച മറുമരുന്നുകളിൽ ചിലതാണ്. 400+ സീറ്റുമായി ചരിത്രത്തിൽ അഭൂതപൂർവമായ വിജയമാണ് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത്. അമേത്തിയിൽ മത്സരിച്ച രാജീവ് ഗാന്ധിക്ക് 3.65 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടി. എതിരാളിയായിരുന്ന BJPയുടെ മേനകാ ഗാന്ധിക്ക് ലഭിച്ചത് 0.5 ലക്ഷം വോട്ട് മാത്രമാണ്. 1984 BJPയുടെ  2 അംഗങ്ങൾ ആരായിരുന്നു? വാജ്പേയിയും അദ്വാനിയുമായിരുന്നു ആ 2 പേരെന്ന് ധരിക്കുന്നവരുണ്ട്. രാഷ്ട്രീയ സംവാദങ്ങളിലും ചർച്ചകളിലും പങ്കെടുക്കുന്ന പലരും അങ്ങനെ പറയാറുണ്ട്. എന്നാൽ 84 ഗ്വാളിയർ മണ്ഡലത്തിൽ മത്സരിച്ച വാജ്പേയി 2.25 ലക്ഷം വോട്ടിന് മാധവറാവു സിന്ധ്യയോട് തോറ്റിരുന്നു. രാജ്യസഭാ അംഗമായിരുന്നതിനാൽ LK അദ്വാനി മത്സരിച്ചതുമില്ല. അധികം അറിയപ്പെടാത്ത 2 BJP നേതാക്കളായിരുന്നു വിജയിച്ച് ലോക്സഭയിലെത്തിയതും. ആന്ധ്രയിലെ ഹനംകൊണ്ടയിൽ നിന്നും C. ജഗ്ഗറെഡ്ഡി, ഗുജറാത്തിലെ മെഹനയിൽ നിന്നും AK പട്ടേൽ എന്നിവരാണ് BJP ടിക്കറ്റിൽ 1984 ജയിച്ചത്. കോൺഗ്രസ് നേതാവ് PV നരസിംഹറാവുവിനെയാണ് ഹനംകൊണ്ടയിൽ ജഗ്ഗറെഡ്ഡി തോൽപ്പിച്ചത്. ആന്ധ്രയിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും മറ്റുമായിരുന്ന നരസിംഹറാവു സിറ്റിംഗ് സീറ്റായിരുന്ന ഹനംകൊണ്ടയിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടാണ് മത്സരിച്ചതെങ്കിലും 0.5 ലക്ഷത്തിലധികം വോട്ടിന് തോറ്റു. മഹാരാഷ്ട്രയിലെ രാംടെക്കിലും റാവു മത്സരിച്ചിരുന്നു. അവിടെ വിജയിച്ച് ലോക്സഭാംഗമായ റാവു രാജീവ് മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയും രാജീവിന്റെ മരണത്തിനു ശേഷം പ്രധാനമന്ത്രിയുമായി. ബാബരി മസ്ജിദിനെതിരായി രാമജന്മഭൂമി പ്രക്ഷോഭമുയർത്തി വർഗീയ ധ്രുവീകരണത്തിന് ശക്തി കൂട്ടിയാണ് 90 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് 85 വർദ്ധിപ്പിച്ചത്. 1991 10 ലോക്സഭയിൽ 100 കടന്ന BJP 120 സീറ്റുകൾ നേടിയതും ഹിന്ദുത്വ കാർഡ് കളിച്ചാണ്.
1996 161 സീറ്റ് നേടി വാജ്പേയി പ്രധാനമന്ത്രിയായെങ്കിലും ഭരണം ഭൂരിപക്ഷം തെളിയിക്കാനാവാതെ 13 ദിവസത്തിൽ ഒതുങ്ങി. 1998 12 ലോക്സഭയിൽ BJP 182 സീറ്റ് നേടി. വാജ്പേയി പ്രധാനമന്ത്രിയായെങ്കിലും AIADMK പിന്തുണ പിൻവലിച്ചതോടെ മന്ത്രിസഭ വീണു. 1999 തനിച്ച് 182 സീറ്റ് നേടിയ NDA പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വാജ്പേയി കാലാവധി തികച്ചു. 2004 138 2009 116 സീറ്റുകളായി കുറഞ്ഞു. പ്രതിപക്ഷ കക്ഷികളുടെയും മതേതര കക്ഷികളുടെയും അനൈക്യം കാരണമായും കോർപ്പറേറ്റ് ഫണ്ടിന്റെ കുത്തൊഴുക്കിൽ മാധ്യമങ്ങളെ അടക്കം വിലക്കെടുത്ത് നരേന്ദ്രമോദിയെ പൊലിപ്പിച്ചെടുത്താണ് മോദി വാഴ്ചക്ക് തുടക്കമിട്ടത്. അപ്പോഴും വോട്ട് വിഹിതം 31%. രണ്ടായിരത്തി 2014 BJP തനിച്ച് 282 സീറ്റുകൾ നേടി. സഖ്യകക്ഷികളുടെ 53 സീറ്റുകളടക്കം മൊത്തം 335 സീറ്റുകളുമായാണ് നരേന്ദ്രമോദി ഭരണം ആരംഭിച്ചത്. കാലാവധി തീരുമ്പോൾ മരണം, രാജി, ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയം എന്നിവ മൂലം 1 ഡസനോളം സീറ്റുകൾ കുറഞ്ഞു. ശിവസേനയുമായുള്ള തൊഴുത്തിൽ കുത്ത് അവിടെ നിൽക്കട്ടെ. ജനഹിതത്തിന്റെ വക ഇനി കാണാനിരിക്കുന്നത് വേറെ. അതിനു കാത്തിരിക്കാം.